നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കോഴിമുട്ടയുടെ കുറച്ചൊരു ഫാക്ട്സ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതല്ല ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കോഴിമുട്ടയെക്കുറിച്ച് ഒത്തിരി ആൾക്കാർക്ക് സംശയമുണ്ട് കാരണം നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ആശ്രയിക്കുന്ന ഒരു ഫുഡാണ് കോഴിമുട്ട എന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെ കഴിക്കാം എന്തിൻ്റെ കൂടെ അല്ലെങ്കിൽ എവിടെയാണ് വിരുദ്ധം ഏതൊക്കെ അസുഖങ്ങൾക്കാണ് വിരുദ്ധം എന്നുള്ളതൊക്കെ ഞാൻ ഒരു വളരെ ഷോർട്ടായിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ആദ്യമേ തന്നെ നാടൻ കോഴിമുട്ട ഉപയോഗിക്കാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ബാക്കി ഇങ്ങനെ ഫീഡ്സൊക്കെ കൊടുത്ത് വളർത്തുന്ന അല്ലെങ്കിൽ ഇറങ്ങി നടന്ന് തിന്നാത്ത ഫുഡ്സൊക്കെ കൊടുത്ത് വളർത്തുന്ന കോഴിമുട്ട കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പോഷക ഗുണങ്ങൾ ഒന്നും ലഭിക്കണമെന്നില്ല അതുകൊണ്ട് നാടൻ മുട്ട കഴിക്കുന്ന കിട്ടുമെങ്കിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഇതിൻ്റെ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും മുട്ട ഓവർ കുക്കായി പോകാൻ പാടില്ല അപ്പോൾ അപ്പോഴതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ പച്ചയായിട്ടും പച്ചയായിട്ട് പല മെഡിസിൻസുകൾ കഴിക്കുന്നതും ഉണ്ട് പണ്ട് അല്ല എന്നാലും ഒരു മീഡിയമായിട്ട് ഇതൊന്നും പ്രോപ്പറായിട്ട് കുക്കാവണം എന്നുള്ളതാണിത് ഭയങ്കരമായിട്ട് കുക്കായി പോകാനും പാടില്ല പിന്നെ ഒട്ടും ഇരിക്കാനും പാടില്ല പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും കുട്ടികൾക്കും കൊടുക്കുമ്പോഴാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് കാരണം നമ്മളിപ്പം ഇതിനകത്ത് റോ എഗൊക്കെ കഴിക്കുന്നവരുണ്ട് പച്ചയായിട്ട് മുട്ട കഴിക്കുന്നവരുണ്ട് അതിൽ തന്നെ സാൽമോണില്ല ടൈപ്പ് ബാക്ടീരിയാസ് വളരാനുള്ള സാധ്യതയുണ്ട് അത് ഫുഡ് പോയിസണിങ്ങിലേക്ക് നയിക്കും ആരോഗ്യമുള്ള നമ്മളെ പോലുള്ള ആൾക്കാർ അത് കഴിച്ച് കുറച്ചൊരു ഫുഡ് പോയിസണിങ് വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാം എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഭാഗങ്ങളായ കുട്ടികളും ഗർഭിണികളും ഇത് ഉപയോഗിച്ച് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ ആരോഗ്യത്തെ വളരെ സാരമായ രീതിയിൽ ഇത് ബാധിക്കും അതുകൊണ്ട് പ്രോപ്പറായിട്ട് കുക്ക് ചെയ്തിട്ട് കുട്ടികൾക്കും ഗർഭിണികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം മുട്ട അടുത്തതായിട്ട് മുട്ട എന്തൊക്കെ കാര്യങ്ങളുടെ കൂടെ കഴിക്കുന്നത് വിരുദ്ധമാണ് എന്നുള്ളത് മീനിൻ്റെ കൂടെ മുട്ട കഴിക്കുന്നത് തീർത്തും വിരുദ്ധമാണ് ഒപ്പം മീനിനൊപ്പം മുട്ട കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ രാവിലെ മുട്ട കഴിച്ചു ഉച്ചയ്ക്ക് മീൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒരുമിച്ച് ഒരു മീലിൽ മുട്ടയും മീനും കഴിക്കുന്നത് നല്ലതല്ല അതുപോലെ തന്നെ നാരങ്ങയുടെ കൂടെ മുട്ട കഴിക്കുന്നതും ഓറഞ്ചിൻ്റെ കൂടെയും പൈനാപ്പിളിൻ്റെ കൂടെയും ഇങ്ങനത്തെ സോറായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ കൂടെ മുട്ട കഴിക്കുന്നതും ഒഴിവാക്കണം എത്ര എണ്ണം വരെ കഴിക്കാം എന്നുള്ളത് അടുത്ത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ് ഒരു ദിവസം എത്ര എണ്ണം വരെ ആരോഗ്യപരമായി കഴിക്കാം എന്നുള്ളത് ഒരു ദിവസം സാധാരണ ഒരു മനുഷ്യൻ സാധാ ബോഡി വെയിറ്റ് ഒരു മനുഷ്യൻ ഒരു ഒരു എഗ്ഗ് ഒരു ദിവസം കഴിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ പിള്ളേരായാലും ഗർഭിണികളായാലും അല്ലെങ്കിൽ അഡൽറ്റ്സൊക്കെ ആയാലും പക്ഷെ ചില കണ്ടീഷനിൽ ചില ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ ജിമ്മിലൊക്കെ ചില ആൾക്കാർക്ക് കൂടുതൽ മുട്ട ട്രെയിനേഴ്സ് കഴിക്കാൻ വേണ്ടി പറയാനുണ്ട് അത് കറക്റ്റായിട്ടുള്ള അണ്ടർ ഗൈഡൻസ് മാത്രം ട്രെയിനേഴ്സിൻ്റെ അല്ലെങ്കിൽ എന്താ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഫിറ്റ്നസ് എക്സ്പേർട്ടിൻ്റെ ഒരു ഗൈഡൻസിൽ മാത്രം അതുപോലെ കൂടുതൽ മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണം അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചില ഗർഭിണികൾക്ക് ചില അവസ്ഥയിൽ രണ്ട് മുട്ട വരെ കഴിക്കാനൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് കഴിക്കുക അതുപോലെ ഒരാഴ്ചയിൽ എല്ലാ ദിവസവും മുട്ട കഴിക്കാമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് സാധാരണയാണെങ്കിൽ ഒരാഴ്ചയിൽ നാല് മുട്ട മതി അത് തന്നെ നമ്മളുടെ ആരോഗ്യത്തിന് ഗുണപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്വാണ്ടിറ്റിയാണ് നാല് മുട്ട എന്നുള്ളത് ഒരു ആഴ്ചയിൽ ഫുള്ള് കഴിക്കേണ്ട എന്ന് മാത്രം അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടുമോ ഹാർട്ട് ഡിസീസ് കൂടുമോ എന്നുള്ളത് അടുത്ത സംശയമാണ് അപ്പോൾ ഈ എഗ് വൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് പ്രോട്ടീന്റെ നല്ലൊരു സോസാണ് അതുപോലെ ഫാറ്റാണ് ഇതിന്റെ എന്താ ഇതിൻ്റെ മഞ്ഞക്കരുവിൽ ഫാറ്റിന്റെ ഒരു റിച്ച് സോസാണ് അതുപോ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരും ഹാർട്ട് ഡിസീസ് ഉള്ള ആൾക്കാരും ഇത് കണ്ട്രോൾഡായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് അവർ കഴിച്ചെന്നോർത്ത് കുഴപ്പമില്ല പക്ഷെ വളരെ കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കുക അതുപോലെ മഞ്ഞ മാത്രം എടുത്ത് കഴിക്കുക ഈ ഒരവസ്ഥ അങ്ങനത്തെ അവസ്ഥയുള്ളവർ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് ഡോക്ടറോട് ചോദിച്ച ശേഷം എത്ര മുട്ട എത്ര ദിവസം ഒരു ആഴ്ചയിൽ എത്ര എണ്ണം എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ആയുർവേദം പറയുന്നത് വച്ചാൽ മുട്ട മുട്ടയുടെ ഒരു ഭക്ഷണപദാർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന ആയുർവേദം പറയുന്നില്ല എന്നാലും മുട്ട ചില അവസരങ്ങളിൽ മരുന്നായിട്ട് അല്ലെങ്കിൽ രസായനമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ വാദം കുറയ്ക്കും മുട്ട പിത്തവും കഫവും ആണ് മുട്ട വർദ്ധിപ്പിക്കുന്നത് അതുകൊണ്ട് പൈൽസ് അല്ലെങ്കിൽ ഈ അൾസർ വൈറ്റിൽ അൾസർ പോലെയുള്ള അസുഖങ്ങൾക്ക് മുട്ട അത്ര നല്ലതല്ല അതുപോലെ തന്നെ ആരൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് രക്തദൂഷ്യം മൂലം ശരീരത്തിൽ മുഴുവൻ കുരുക്കൾ ഉണ്ടാകുന്നവർ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പരു വരുന്ന ആൾക്കാർ ശരീരത്തിന് അമിതമായ ചൂടുള്ള ആൾക്കാർ കഴിക്കാം മുട്ട എന്നാൽ ഓവറായിട്ട് ദിവസവും മുട്ട കഴിക്കുന്നത് ഒഴിവാക്കണം എന്ന് മാത്രം അതുപോലെ തന്നെ പിന്നെ എന്താ പനിയുള്ള ജലദോഷമുള്ള അവസ്ഥയിലും തലവേദന കപക്കെട്ടുള്ള അവസ്ഥയിലും മുട്ട തീർത്തും ഒഴിവാക്കുന്നതാണ് നല്ലത് അത് മാറിയിട്ട് കഴിക്കുന്നതാണ് നല്ലത് കബക്കെട്ട് വരാതെ എങ്ങനെ മുട്ട ശരിയായ രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള ഒരു ടിപ്പ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാം കാരണം കുട്ടികളുടെ കാര്യം വരുമ്പോഴാണ് അത് പ്രത്യേകമായിട്ട് ആപ്ലിക്കബിൾ കാരണം ചില കുട്ടികൾക്ക് ഈ മുട്ട കഴിച്ചാൽ ഉടനെ കപക്കെട്ട് അല്ലെങ്കിൽ ജലദോഷം ചുമ പനിയൊക്കെ വരുന്ന അവസ്ഥയുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ മുതിർന്നവർക്ക് തന്നെ ഈ അവസ്ഥ വരുന്നവർക്കും ഗുണപ്രദമായ രീതിയിൽ കഴിക്കാൻ പറ്റുന്നതാണിത് നമ്മൾ മുട്ട ബുൾസയാക്കാൻ പൊട്ടിച്ച് നമ്മളിപ്പം ചട്ടിയിലേക്ക് ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് നുള്ളി ഇന്ദുപ്പും കുറച്ച് ജീഴകവും കുറച്ച് കുരുമുളകും കൂടെ ഇട്ടിട്ട് അത് കഴിക്കുകയാണെങ്കിൽ കുട്ടികൾ അങ്ങനെ കുരുമുളക് കഴിക്കണമെന്നില്ല എന്നാൽ കുട്ടികൾക്ക് ജീരകം ഇന്ദുപ്പും ചേർത്ത് കൊടുക്കുന്നത് കപക്കെട്ട് വരാതിരിക്കാനായിട്ട് എന്താ സഹായകരമാകും അപ്പോൾ മുട്ട എന്തായാലും കുട്ടികളുടെ ഒരു വളർച്ചയ്ക്ക് ആവശ്യമാണല്ലോ അവർക്ക് കൊടുക്കണം അപ്പോൾ കപക്കെട്ട് വരുന്നു എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കുന്നതിനോട് കാര്യമില്ല ഈ ഒരു രീതിയിൽ കഴിച്ചിട്ടുണ്ട് വലിയവരാണെങ്കിൽ കുരുമുളകും കൂടി ഇട്ട് കഴിക്കുന്നതും കപക്കെട്ട് വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാൻ മുട്ടയുടെ ഒരു ഗുണങ്ങളെപ്പറ്റിയല്ല മുട്ട ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കഴിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി